ലക്ഷക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ട കൊറോണയെ പ്രതിരോധിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും സ്വന്തമായി വാക്സിനുകളും ഫലപ്രദമായ മരുന്നുകളും കണ്ടെത്താനുള്ള പരീക്ഷണത്തിലാണ്. കൊറോണയെ തുരത്താൻ ഒറ്റമൂലികളും പരീക്ഷണത്തിൽ വരുന്നുണ്ട്. ഇതിലൊന്നാണ് പാതാളമൂലി എന്ന ഔഷധ ചെടി. ആന്റിവൈറസ് സവിശേഷത ഉള്ളതിനാൽ ഈ ചെടി ഉപയോഗിച്ച് കോവിഡ് ബാധയുടെ ആദ്യഘട്ടത്തിൽ ചികിത്സിക്കാനാകുമോ എന്നാണ് CSIR പരിശോധിക്കുന്നത്. കോവിഡിനെതിരായ വാക്സിൻ പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നതിനിടെ കോവിഡ് ചികിത്സയ്ക്കായി ഔഷധ സസ്യങ്ങളെ ഉപയോഗിക്കാനാകുമോ എന്ന് പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. പാതാള ഗരുഡക്കോടി അഥവാ പാതാളമൂലി എന്നറിയപ്പെടുന്ന ഔഷധ സസ്യത്തെ കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കാനാകുമോ എന്നതാണ് ഇവർ പരിശോധിക്കുന്നത്. മനുഷ്യരിലും ഈ സസ്യം പരീക്ഷിക്കാൻ CSIR ഡ്രഗ് കൺട്രോളർ ജനറലിന്റെ അനുമതി തേടി. 2016 മുതൽ പാതാളമൂലിയിൽ നിന്നും ഡെങ്കുവിനെതിരായ മരുന്ന് വികസിപ്പിച്ചെടുക്കാനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഡെങ്കുവിന് പുറമെ ചിക്കൻ ഗുനിയ, എൻസെഫലൈറ്റിസ് എന്നിവയ്ക്ക് കാരണമാകുന്ന വൈറസുകൾക്കെതിരെയും ഈ മരുന്ന് ഫലപ്രദമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. RNA വൈറസുകൾക്കെതിരെ ഈ ചെടി ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡെങ്കു വൈറസും കൊറോണ വൈറസും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണെങ്കിലും ശരീരത്തിനകത്ത് ഇവ പെരുകുന്നത് സമാന രീതിയിലാണ്. പാതാളമൂലി ഡെങ്കുവിനെതിരെ ഫലപ്രദമാണെങ്കിൽ കോവിഡിനും സമാന ഫലമായിരിക്കും ലഭിക്കുകയെന്ന് ഗവേഷകർ അനുമാനിക്കുന്നതും ഇതുകൊണ്ട് തന്നെ. ഈ ചെടിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റിവൈറൽ സവിശേഷത കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നാണ് CSIR ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത്. കോവിഡിന്റെ ആദ്യഘട്ട ചികിത്സയ്ക്ക് മരുന്ന് ഫലപ്രദമാകുമോ എന്നാണ് ഗവേഷകർ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. അനുമതി ലഭിച്ചാൽ ആദ്യഘട്ടത്തിൽ 50 പേരിൽ മരുന്ന് പരീക്ഷിക്കാനാണ് തീരുമാനം. ഇന്ത്യയിലെ വരണ്ട പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചെടിയാണ് പാതാളമൂലി. ഇതിൻ്റെ വേരുകളും ഇലകളുമാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. രാജ്യത്തെ ഗോത്രവർഗ വിഭാഗങ്ങൾ കാലാകാലങ്ങളായി ഈ ചെടി മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.